സമയം 5:10 ആയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എണീറ്റ് റെഡി ആയാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം മോനെ എണീപ്പിക്കട്ടെ. ഓച്ചറേ, എനിക്ക് 5 മണിയായി. എണീക്കട്ടാ കേട്ടോ. അപ്പോൾ അവനെ എണീപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പല്ലേക്കട്ടെ. പല്ലേച്ചിട്ട് കുളിക്കണം. കുളിച്ചിട്ട് ചായ കുടിച്ചിട്ട് വേണം റെഡിയാവാൻ. അപ്പോൾ 6 മണിയാകുമ്പോൾ ഓട്ടോറിക്ഷ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് വേഗം റെഡിയാവട്ടെ. ചായ കുടിച്ച് ഞാൻ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ റെഡിയായിട്ട് വേണം മോളെ റെഡിയാക്കാൻ. ഇപ്പം എന്തായാലും കാണാം. ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് ഒരു കണ്ണെഴുതി. ഇപ്പൊ എന്തായാലും സമയം 6 മണിയായി. സാരില്ല. അപ്പോ ഞങ്ങള് ഇനി ഓട്ടോറിക്ഷ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. കുഞ്ഞാവ് ഒരുങ്ങി. കുഞ്ഞാവ് എണീറ്റ് കണ്ണൊക്കെ എഴുതി പൊട്ടുവെച്ച് ചിഞ്ചിരിയായി. മെയിൻ റോഡിലോട്ട് കുറച്ച് ദൂരമുണ്ട്, 1 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സ്ട്രീറ്റ് ലൈറ്റൊന്നും ഓഫാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ്സിൽ കയറി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതെവിടെയാന്ന് വെച്ചാൽ നമ്മൾ പാളയം കല്യാൺ സിൽക്സ് ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 7:10 ആയപ്പോൾ എത്തി. ഇപ്പോഴാണ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റുള്ള കല്യാൺ സിൽക്സിലാണ് കേട്ടോ ഷൂട്ടിങ്. അപ്പോൾ എന്താ ഏതാണെന്നൊന്നും അറിയില്ല. നമുക്ക് വഴിയെ നോക്കാം. കുറേ പേര് വന്നിട്ടുണ്ട്. ഇത് ഷൂട്ടിങ്ങിന് ആവശ്യമായ ക്യാമറ പിന്നെ സ്റ്റാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കുകയാണ്. പിന്നെ ഒരു 8:30 ആയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വന്നവരെ ഓരോ സെക്ഷനിലോട്ട് സെലക്ട് ചെയ്തു. സെലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ടൈമാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വരുവാണ് കഴിക്കാനായിട്ട്. ഓ നല്ല വിളിച്ചു അവിടെ
പൂരി പിന്നെ ഉപ്പുമാവ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പം ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ സെലക്ട് ചെയ്ത്. അവിടെ ഒരുപാട് ഫുഡുണ്ട്, പൂരിയുണ്ട്, ഉപ്പുമാവ്, പുട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ഇഡ്ഡലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കഴിക്കട്ടെ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ഒരു 100 പേരെങ്കിലും ഉണ്ടാവും കേട്ടോ ഈ ഒരു ഷൂട്ടിങ്ങിന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞു കേട്ടോ. 2-3 ഷോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് കല്യാൺ സിൽക്സിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഷൂട്ടിങ് അങ്ങനെ എടുക്കാൻ പാടില്ല. നമ്മളവർ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എടുക്കാൻ പാടില്ല. ഒന്നാമത് ഇത് റിലീസാവാത്ത സിനിമയാണ്. പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പം നമ്മളുടെ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് വന്നിരിക്കുകയായിരുന്നു. ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ നമ്മളെ മോളായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ അതിന് വന്നതാണ്. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തെർമൽ സ്കാനിങ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വിട്ടത്. അപ്പോൾ എല്ലാ വേണ്ട എന്താ പറയുക മാസ്ക്, ആ ഷൂട്ട് കഴിഞ്ഞ പാടേ നമ്മൾ മാസ്ക് ഇടണം. അതൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. സാനിറ്റൈസർ വെച്ച് എപ്പോഴും കൈ സാനിറ്റൈസ് ചെയ്യണം, അതൊക്കെ നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഷൂട്ട് കഴിഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുക, പിള്ളേരെയും കളിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് രണ്ടാമത്തെ ഒരു ഷോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേരെ കളിപ്പിച്ചിരിക്കുക. മോൾക്കാണെങ്കിൽ നല്ല ഹാപ്പിയായി. ഞങ്ങൾ എപ്പോഴും ഈ വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ, പുറത്തേ ഞങ്ങൾ പോകാറില്ല. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയി പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇനി ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ NH ഹൈവേ റോഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ സിനിമ ഏതാന്ന് വെച്ചാൽ സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സിനിമയാണ് കേട്ടോ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ടാണ് നമ്മളിപ്പോൾ 2-3 ഷോട്ടിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് എത്തിയല്ലോ. അപ്പോൾ നിങ്ങളും ഫ്രണ്ടിൽ കാണുന്ന ഇത്രയും പേരും അവിടെ വന്നവരാണ്. കുറേ ചേച്ചിമാരുണ്ടായിരുന്നു, കോളേജ് ഗോയിങ് പ്ലെയർ ഉണ്ടായിരുന്നു, എന്താ പറയുക കുറേ വീട്ടമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ അടി ഹോസ്റ്റലാട്ടോ. അപ്പോൾ ഇപ്പം ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈം ആണ്, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ വനിതാ കമ്മീഷൻ ആ ഒരു ഇതിലുള്ള ഷോട്ട് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ലഞ്ചാണ്, അതിനുവേണ്ടി വരുവാണ്. പിന്നെ എന്താ പറയുക, അപ്പം ഞാൻ കൊണ്ടുപോയ സാരി ഉപകാരപ്പെട്ടു, അവിടെ പോയി സാരി ഉടുക്കേണ്ടി വന്നു. പിന്നെ വേറെന്താ, ആ ദുൽഖറിനെ കണ്ടുട്ടോ. ദുൽഖർ എന്താ പറയുക ഫ്രണ്ടിൽ ഒരു ഷോട്ട് നടക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പുള്ളി സിനിമയിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊറോണയുടെ ഇത് കാരണം ആരും അടുത്ത് തന്നെ വിടുന്നില്ല. കുറേ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു, അവരാരും സമ്മതിച്ചില്ല. പിന്നെ ആ കാണുന്ന ബ്ലൂ കളർ കാരവൻ ഉണ്ടല്ലോ, അതിലാണ് പുള്ളിക്കാരൻ ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ലഞ്ച് ടൈം ആണ്, എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രത്യേകമായി സമയത്ത് 1:30 ഇപ്പോൾ 1:40 ആയിട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഫുഡ് ടൈമാണ്. ഇപ്പോൾ എല്ലാവരും അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ.
നമുക്ക് മീനുണ്ട്, മീൻ കറിയുണ്ട്, പപ്പടം, പിന്നെ പച്ചടി, കിച്ചടി, ഓംലെറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഞാനതൊന്നും എടുത്തില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 2:30 അകത്ത് കയറി 2-3 ഷോട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഷോട്ടും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അതോടെ അത് കഴിഞ്ഞു കേട്ടോ അന്നത്തെ ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 4:30 നമ്മുടെ ഷൂട്ടിംഗ് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ സീരിയലിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കും, 8:30 ആവും തീരുമ്പോൾ. ഇതിപ്പോൾ സിനിമ ആയതുകൊണ്ട് 4:45 തീർന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ വർക്കിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് എളുപ്പം തോന്നുന്നത്. ആ മോളെയും വെച്ചുകൊണ്ട് ഒത്തിരി ലേറ്റ് ആവുന്നതിലും നല്ലത്. ഒരു 4-5 ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇരുത്തിയെന്നേ ഉള്ളൂ. എന്നാലും അതിനൊന്ന് പോകാൻ പറ്റി, അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ലൈക്കും, ബൈ. Thank you.